എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എനിക്ക് വന്ന ചില ഫോട്ടോസാണിത് കേട്ടോ, വാട്സാപ്പിൽ വന്ന്. ശരിക്കും പറഞ്ഞാൽ ലീഫ് കേൾ വൈറസിൻ്റെ പ്രശ്നമാണിത്. ലീഫ് കേൾ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല ചുരുളിക്കുക, ഒപ്പം ചെടിയുടെ വളർച്ച മുരടിച്ച്, അതേപോലെ തന്നെ ഇലകളെല്ലാം വികൃതമായിട്ട്, പുതിയ ഇലകളിലൊക്കെ മഞ്ഞളിപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മളുടെ പച്ചമുളകിന് ലീഫ് കേൾ വൈറസിൻ്റെ പ്രശ്നം തുടങ്ങിയെന്ന്. പക്ഷേ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ, ഇലയുടെ അടിയിൽ നിന്ന് നമ്മളുടെ വെള്ളീച്ച നീരൂറ്റി കുടിക്കുന്നത് ഈ വൈറസിനെയും കൂടി അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യും. ബെമീസിയ ടബാസി എന്ന പേരുള്ള ഈ വെള്ളീച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളകിന് ശരി ഒരു അന്ധകൻ തന്നെ പറയണം. കാരണം ഈ അതിൻ്റെ കുഞ്ഞുങ്ങളും അതിൻ്റെ മുതിർന്ന പ്രാണികളും എല്ലാം തന്നെ ഇലയിൽ നിന്ന് നീരൂറ്റി കുടിക്കും. ഇലകൾ ചുരുളുന്നതും ചെടിയുടെ വളർച്ച കുറയുന്നതും വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഹോബി. അതിൻ്റെ കൂട്ടത്തിൽ ഇലപ്പരപ്പിൽ ഒരു കരിമ്പൂപ്പ് വളരുകയും ചെയ്യും, ഒരു സൂട്ടി മോൾഡ് അപ്പിയറൻസ് ഉണ്ടാവും. ഇതിൻ്റെ കൺട്രോൾ മെഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്നത് മഞ്ഞക്കെണി തന്നെയാണ്. അധികം സയൻറ്റിഫിക്കായി ചെയ്യണമെന്നൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മൾ സാധാരണ ബുക്ക് മാർക്കിന് വേണ്ടി വെക്കുന്ന ഒരു മഞ്ഞ കളർ സാധനമില്ലേ, ആ സാധനം ഒരു വടിയുടെ മുകളിലത് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ഒരു സൈഡിൽ ഗ്രീസ് പുരട്ടുക, ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്താൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ വെള്ളീച്ച ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ട്, വെള്ളീച്ച മാത്രമല്ല നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ മിക്കവാറും ഒക്കെ തന്നെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടിട്ട് അവിടെ പറ്റി പിടിച്ച് അവിടെ ചത്തോളും. ഇത് ചെടികളുടെ വളർച്ചക്കനുസരിച്ചിട്ട് പൊക്കി പൊക്കി വെക്കാം. നമ്മൾ ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു മഞ്ഞക്കെണിയാണിത്. ചെടികളുടെ ഇലപ്പരപ്പിൽ ഇത് വെക്കുക എന്നുള്ളതാണ് അതിന് നമ്മളുടെ ഒരു ഡ്യൂട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളീച്ച ആളൊരു സിമ്പിളായിട്ടുള്ള ഒരാളാണ്. നമ്മൾ ശരിക്കും വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം നന്നായി ചീറ്റിച്ച് കളയുക. അതേപോലെ തന്നെ നമ്മളെ വീട്ടിലെ ഡിഷ് വാഷ് ഉണ്ടല്ലോ, അത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ സോപ്പ് വെള്ളം, മഞ്ഞ കളർ ബാർ സോപ്പിൻ്റെ വെള്ളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ വേപ്പെണ്ണ എമൽഷൻ 5 മില്ലി വേപ്പെണ്ണയും 2 മില്ലി ഷാമ്പുവും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുക. ഇതൊക്കെ തന്നെ നമ്മളുടെ വെള്ളീച്ചയെ തുരത്താനുള്ള സിമ്പിളായിട്ടുള്ള ടിപ്സാണ്. ഇങ്ങനെയുള്ള സിംപ്റ്റം കണ്ടാലും നമ്മൾ ചീത്ത വിളിക്കിയ വെള്ളീച്ചയെ തന്നെയാണ്. പക്ഷേ വെള്ളീച്ച അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇത് ഇലപ്പേൻ അല്ലെങ്കിൽ ത്രിപ്സ് എന്ന് പറയുന്നതിൻ്റെ അറ്റാക്ക് മൂലം ഉണ്ടാകുന്നതാണ് ഈ ചുരുളിച്ച. ഇലയുടെ അരികുകൾ ചുരുങ്ങി മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ത്രിപ്സിൻ്റെ അറ്റാക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഇതെന്താ ചെയ്യുക, ഇതും ഇലയുടെ അടിയിൽ നിന്ന് നീരൂറ്റി കുടിക്കും, അതേപോലെ തന്നെ വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 2 പണിയും ഒപ്പം ചെയ്യുന്ന ആൾക്കാരാണ് ഈ ത്രിപ്സ്. ത്രിപ്സിൻ്റെ അറ്റാക്ക് വന്നാലും ചെടികളുടെ വളർച്ച മുരടിച്ചു പോകും. സെർട്ടോത്രിപ്സ് ഡോസാലിസ് എന്ന് പേരുള്ള ഈ ത്രിപ്സ് ഇലയുടെ അടിയിൽ കൂട്ടമായിട്ട് വന്നിട്ടാണ് നീരൂറ്റി കുടിക്കുക. ഇതിന് സിമ്പിളായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാണ് കിരിയാത്ത് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിലവേപ്പ് എന്ന് പറയും. ഈ നിലവേപ്പ് നമുക്കൊരു കാര്യം ചെയ്യുക, അത് നന്നായി അതിൻ്റെ സത്തെടുത്തതിന് ശേഷം 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലക്കി നന്നായിട്ട് അങ്ങ് അടിവശത്ത് കൊള്ളുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ 1 in 10 days എങ്കിലും ചെയ്യേണ്ടി വരും. കാരണം ഇത് ഈ ഒരു ഓർഗാനിക് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയടിക്ക് ഇതിൻ്റെ കൺട്രോൾ കിട്ടില്ല. അപ്പോൾ പല തവണയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്കിതിനെ നിയന്ത്രിക്കാം. പച്ചമുളകിന് അടുത്ത ശല്യം ചെയ്യുന്ന ആളാണ് മണ്ടരി, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ മൈറ്റ് എന്ന് പറയുന്ന ഇത്. ഇതേ പ്രശ്നം തന്നെയാണ്. ത്രിപ്സിൻ്റെ അറ്റാക്കിൽ ഇല മുകളിലോട്ടാണ് വളയുന്നതെങ്കിൽ മണ്ടരിയുടെ അറ്റാക്കിൽ ഇല താഴോട്ടേക്ക് ഡ്രൂപ്പ് ചെയ്തിട്ട് ഒരുമാതിരി തൊഴുതു നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഇത് പ്രശ്നം ഇത് തന്നെയാണ്. വളർച്ച മുരടിക്കും, ഇലഞ്ഞെട്ടിൻ്റെ നീളം കൂടും, എലിവാല് പോലെ. അതിനെ റാറ്റെയിലിംഗ് എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുക കേട്ടോ. 3 നീരൂറ്റി കുടിക്കുന്ന പ്രാണികളും ചെയ്യുന്ന ശല്യം നമ്മളുടെ ഇലയിൽ നിന്ന് നീരൂറ്റി കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇലകളിലുണ്ടാവുന്ന സിംപ്റ്റംസ് ഡിഫറെൻ്റാണ്. അതായത് മണ്ടരി വരുമ്പോഴത്തേക്കും ഇല റാറ്റെയിലിംഗ് വരും, ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് പോവും. അതേസമയം ത്രിപ്സിൻ്റെ അറ്റാക്ക് വരുമ്പോൾ മുകളിലോട്ടാണ് തിരിയുക. അങ്ങനെ ഡിഫറെൻ്റായിട്ടുള്ള വരുന്ന സമയത്ത് നമ്മൾ അതിനെ പിടിക്കുന്നതിനുള്ള രീതികളും നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രണം വളരെ എളുപ്പത്തിൽ സാധ്യമാവും. ചിലപ്പോൾ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട്. സാധാരണ ഈ വേനൽക്കാലത്താണ് 2 രൂക്ഷമായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയന്ത്രണ മാർഗങ്ങൾ തുടക്കം തൊട്ട് അവലംബിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പച്ചമുളകിനെ വലിയ കേടില്ലാതെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യേണ്ടത്, നനയ്ക്കുന്ന സമയത്ത്, നമ്മൾ ചെടികൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ഇലയുടെ അടിയിലും കൊള്ളുന്ന രീതിയിൽ നന്നായിട്ട് വെള്ളം ചീറ്റിച്ചു കൊടുക്കാം.
രണ്ടാമത്തെ കാര്യം മഞ്ഞക്കെണികൾ. മഞ്ഞക്കെണി നമ്മൾ കടയിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മളുടെ മഞ്ഞ കളറുള്ള എന്ത് സാധനം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമാണെങ്കിൽ പോലും നമ്മളത് അവിടെ ഒരു വടിയുടെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ട് അതിന് മഞ്ഞ മഞ്ഞ സൈഡിൽ ആ ഭാഗത്ത് ഒന്നുകിൽ ആവണക്കെണ്ണയോ, ബെറ്റർ നമ്മൾ ഗ്രീസ് പുരട്ടുന്നതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് അവിടെ പറ്റി പിടിച്ചോളും. ഒറ്റൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടൂ, ചെടി നടുവുന്ന സമയത്ത് ഒട്ട് നട്ടിട്ട് അതിനെ പൊക്കി പൊക്കി എടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു മെഷറാണ് മഞ്ഞ കളർ ബാർ സോപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലയുടെ അടിയിൽ മുകളിലും കൊള്ളുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഷാമ്പു ആയാലും മതി, അല്ലെങ്കിൽ നമ്മൾ ഡിഷ് വാഷ് ആയാലും മതി. കോൺസെൻട്രേഷൻ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലക്കി തളിക്കാം. ഇനി മണ്ടരിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കൺട്രോൾ മെഷർ കിട്ടാൻ ഏറ്റവും എളുപ്പം വെജിറ്റബിൾ സൾഫറാണ്, അല്ലെങ്കിൽ ലൈം സൾഫർ എന്ന് പറയും. 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലർത്തി തളിക്കുക. അത് ഒരു 10 ദിവസത്തെ ഇടവേളകൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം. ഇതാണ് വലിയൊരു പ്രശ്നക്കാരൻ ബാക്ടീരിയൽ വിൽട്ട്, അതായത് ചെടി പെട്ടെന്ന് തന്നെ മൊത്തത്തിൽ അങ്ങ് ഉണങ്ങിപ്പോവുക. ഇത് നമ്മളെ തക്കാളി, വഴുതിന, പച്ചമുളക് ഈ 3 ആൾക്കാരിലും കാണുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു ഡിസീസാണ്. ഇവർ 3 ആൾ ഒരേ തറവാട്ടുകാരായതുകൊണ്ട് തന്നെ രോഗങ്ങളും പലപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാവുക. ഒറ്റയടിക്ക് തന്നെ ഇത് ഉണങ്ങിപ്പോവും, അതും പച്ചയായി തന്നെ. നമ്മൾ പച്ചയായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ മൊത്തത്തിൽ വാടിപ്പോവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആ സ്ഥലത്ത് പച്ചമുളക്, വഴുതിന, തക്കാളി ചെയ്യരുത്. പകരം നമുക്ക് പയറോ വെണ്ടയോ അങ്ങനെയുള്ള ക്രോപ്പ് മാറ്റി ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശക്തി മുക്തി അനഘ, ഇതാണ് തക്കാളിയിലെ ബാക്ടീരിയൽ വിൽട്ട് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ്. എങ്കിൽ നമ്മളുടെ പച്ചമുളകിൻ്റെ കാര്യത്തിൽ ഉജ്ജ്വലിയും അനുഗ്രഹിയാണ് ബാക്ടീരിയൽ വിൽറ്റിനെ ഒരു പരിധിവരെ റെസിസ്റ്റൻറ്റ് കിട്ടുന്ന ഇനങ്ങൾ. പിന്നെ നമ്മളുടെ അവിടെ ഒന്നിനെങ്കിലും ഈ വിൽട്ട് ഈ സിംറ്റം കാണുന്ന സമയത്ത് അടിയോടെ പിഴുതെടുത്തിട്ട് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതി. അതേപോലെ തന്നെ നമ്മൾ വഴുതനയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചെയ്യുമ്പോൾ അടുത്തടുത്തുള്ള റോസിൽ ഒരേ തറവാട്ടുകാരെ നടാതിരിക്കുക. അതായത് ഒരു റോയിൽ വഴുതന നട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ റോയിൽ പച്ചമുളകിന് പകരം നമുക്ക് പയറോ വെണ്ടയോ മാറ്റി ചെയ്യാം. പിന്നെ തുടക്കം തൊട്ട് നമുക്ക് സുഡോമോണാസിൻ്റെ കൂട്ട് പിടിക്കാം. അതായത് വിത്തിൽ പുരട്ടുന്ന സമയത്തും അതേപോലെ തന്നെ പറിച്ചു നടുന്ന സമയത്തും വീണ്ടും നമ്മൾ ചെടി നമ്മളുടെ പ്ലോട്ടിലിരിക്കുന്ന സമയത്തും ഒക്കെ തന്നെ സുഡോമോണാസിന് ഉപയോഗിക്കാം. വിത്തിൽ പുരട്ടുന്ന സമയത്ത് തന്നെ 1 സ്പൂൺ വിത്തിൽ 2 സ്പൂൺ സുഡോമോണാസ് മിക്സ് ചെയ്യുക. പുളിച്ച കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ വെച്ചിട്ട് പാകി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പറിച്ചു നടുന്നതിന് മുമ്പായിട്ട് വേര് 75 മില്ലി വെള്ളത്തിൽ 25 ഗ്രാം സുഡോമോണാസ്, അതായത് 5 ടീസ്പൂൺ സുഡോമോണാസ് കലക്കിയതിന് ശേഷം 1/2 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ മുക്കി വെച്ചതിന് വേര് മുക്കി വെച്ചതിന് ശേഷം പറിച്ചു നടാം. പിന്നീട് നമ്മൾ എല്ലാ 10 ദിവസം കൂടുമ്പോഴും 20 ഗ്രാം സുഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം, തടത്തിൽ ഒഴിച്ചും കൊടുക്കാം. സുഡോമോണാസ് ഒരിക്കലും കെമിക്കലല്ല, അതൊരു മിത്ര ബാക്ടീരിയയാണ്. ഇത് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റമാണ് പച്ചമുളകിൽ കാണുന്നത്. തക്കാളിയിൽ കാണുന്ന അത്രയും പ്രോമിനൻ്റ് അല്ലെങ്കിൽ പോലും കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി പലപ്പോഴും പച്ചമുളകിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നടുന്ന സമയത്ത് നിർബന്ധമായിട്ടും കുമ്മായം കൊടുക്കണം. കുമ്മായം കൊടുക്കുന്ന സമയത്ത് ഡോളമൈറ്റ് ചേർക്കുന്നതിന് പകരം പൊടിഞ്ഞ കുമ്മായം തന്നെ ചേർക്കുക. കാരണം ഇത്രയധികം സിംറ്റം കാണില്ലെങ്കിൽ ടിപ്പിലായിട്ട് കറുത്ത കുത്തുപോലെ കാണാം. അതേപോലെ തന്നെ ചെടികൾക്ക് നല്ല റെസിസ്റ്റൻസ് പവർ കിട്ടുന്നതിനും കുമ്മായ വസ്തുക്കൾ തുടക്കം തൊട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പൊടിഞ്ഞ കുമ്മായം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ തക്കാളിയിൽ കാണുന്ന അത്ര ഇല്ലെങ്കിൽ പോലും ബോറോൺ ഡെഫിഷ്യൻസി പച്ചമുളകിലും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വിണ്ട് കയറിയ പോലത്തെ പാടുകൾ കാണുന്നുണ്ടെങ്കിൽ ബോറോണിൻ്റെ അഭാവ ലക്ഷണമായിട്ട് കണക്കാക്കുക. അതിന് നമുക്ക് 1.5 മുതൽ 2 ഗ്രാം വരെ സോലുബോർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 15 ഡേയ്സ് ഇൻ്റർവെല്ലിൽ ഇലകളിൽ മുകളിലും താഴെയും കൊള്ളുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ ചെടികൾ നല്ല കരുത്തോടെ വളരുകയും ഇലയിലുണ്ടാക്കിയ ഭക്ഷണം കായലേക്ക് പോവുകയും ഈ രീതിയിലുള്ള എന്താ പറയുക വിണ്ട് കീറുന്ന ലക്ഷണം ഇല്ലാതിരിക്കുകയും ഒക്കെ തന്നെ കാണാറുണ്ട്. പെൺപൂക്കളുടെ എണ്ണം കൂടാനും സോലുബോർ സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് ഗുണപ്രദം തന്നെയാണ്. പച്ചമുളക് കുരുടിച്ച് പോകുന്നു. പച്ചമുളകിൻ്റെ ഒരുപാട് ഫോട്ടോസ് എനിക്ക് വാട്സാപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പച്ചമുളകിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടത് തന്നെ. കാരണം പച്ചമുളക് കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് പച്ചമുളക് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും വേണം. ഇതിൻ്റെ വളപ്രയോഗത്തെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ ഇത്ര വീഡിയോ ഇട്ടത് വളരെ സിമ്പിളായിട്ട് വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്സിലൂടെ എങ്ങനെയായിരിക്കണം നമ്മൾ പച്ചമുളകിൻ്റെ പ്രശ്നക്കാരെ ഒഴിവാക്കുക എന്നുള്ളത്. അതോ പച്ചമുളക് നടുന്ന സമയത്ത് തന്നെ കുമ്മായം ചേർക്കണം എന്ന് പറഞ്ഞു. നടുന്നതിന് മുൻപായിട്ട് മണ്ണൊരുക്കുന്ന സമയത്ത് അതിപ്പം 1 സെൻറ്റിലേക്ക് 3 കിലോഗ്രാം പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നതെങ്കിൽ 50 ഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ നമുക്ക് ചേർക്കാം, പൊടിഞ്ഞതായിരിക്കണം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്നത്ര ജൈവവളം ചേർക്കുക. നമുക്ക് എന്തൊക്കെ ജൈവവളങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കാൻ പറ്റുമോ അതൊക്കെ ചേർക്കുക. ഇതൊന്നും കടയിൽ നിന്ന് വാങ്ങിയതായിരിക്കരുത്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ജൈവവളം ഉപയോഗിക്കുക.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറിച്ച് നട്ടിട്ട് ഒരു നട്ട് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ബോറാക്സ് സൊലുബോർ സ്പ്രേ ചെയ്യാം. മെഗ്നീഷ്യം സൾഫേറ്റ് നിർബന്ധമായിട്ടും പച്ചമുളകിനും തക്കാളിക്കൊക്കെ കൊടുക്കണം. കാരണം മെഗ്നീഷ്യം സൾഫേറ്റ് 1 സെൻറ്റിലേക്ക് 320 ഗ്രാം, അതായത് 2 തവണയായി ചേർത്ത് കൊടുക്കാം. പകുതി പറിച്ച് നട്ട് ആദ്യത്തെ ഇല വന്നതിന് ശേഷം നമുക്ക് 1 സെൻറ്റിലേക്ക് 150 ഗ്രാം ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് നട്ട് വീണ്ടും 1 മാസം കഴിഞ്ഞതിന് ശേഷം ചേർക്കാം. മറ്റ് വളങ്ങളുടെ നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ചെടി നട്ട് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് 10 ഗ്രാം ഫാക്ടംഫോസും 5 ഗ്രാം പൊട്ടാഷ്യം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു 10 ദിവസത്തെ ഇൻ്റർവെല്ലിൽ ചെയ്തുകൊണ്ടിരിക്കാം. പൂവിടാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് 5 ഗ്രാം ഫാക്ടംഫോസും 10 ഗ്രാം പൊട്ടാഷ്യം എന്നുള്ള രീതിയിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ കഴിയുന്നതും പച്ചമുളകിന് ശീമക്കൊന്ന ഇല വെച്ച് പൊതിയിട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നമുക്ക് അങ്ങ് മാറ്റി നിർത്താൻ വേണ്ടി പറ്റും. കാരണം ശീമക്കൊന്ന ഇലകളിലുള്ള പല ആൽക്കലോയിഡ്സും ടർപ്പിനോൾസും ടർപ്പിനീൻസും ഒക്കെ തന്നെ ഈ നീരൂറ്റി കുടിക്കീടങ്ങൾക്ക് തീരെ പത്തിയല്ലാത്ത സംഗതികളാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഓരോ പ്രാവശ്യവും ശീമക്കൊന്ന ഇല വെച്ച് പൊതിയിടുന്നതാണ് ഏറ്റവും നല്ല. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സിമ്പിൾ ടിപ്സിലൂടെ നിങ്ങൾക്ക് പച്ചമുളകിന് വലിയ കേടുകൂടാതെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് ഇടുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ ഷെയർ ചെയ്യണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ 8921234293 ഇമേജസ് ഷെയർ ചെയ്യാം. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.